Good morning. Model questions, mental ability ana innu parayunnathu. First question nokku, 3 is to 12, 5 is to etra. 3, 12. Engane ezhuthikkane nokki okku. 1 um 2 um koodiya 3 aayi. Alle? Adhe pole 5 ine edengilum unda nokku. 2 um 3 um koodiya 5 aayi. Appa 32 ana in the answer. Appa oru logic upayogichittana nammale ella questions cheyyendathu. നമ്മൾ ആദ്യം നമുക്ക് തോന്നും എന്താണ് ഇപ്പൊ 3 സ്ക്വയറാണോ 3 × 4 ആണോ എന്നൊക്കെ തോന്നും. പക്ഷെ ഈ ഒരു ലോജിക് മാത്രമാണ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ബി സി ഡി എന്നുള്ളതിന് നമ്മൾ നമ്പേഴ്സ് കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയിന് 1 കൊടുത്താൽ അങ്ങനെ വരുമ്പോൾ ഡിന് 4 വരും അല്ലേ. എഫ് 6, ഇ കഴിഞ്ഞ് ഈ എഫ് അല്ലേ. ജി എഴുതിയിലെ എച്ച്, ഐ എഴുതിയിലെ ജെ, അപ്പൊ ഇനി എന്ത് വരും? കെ എഴുതിയിലെ എല്ല് വരും അല്ലേ. എല്ല് അതിന് എത്ര വരും? 10. അപ്പൊ 12. എൽ 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാന കണ്ടെത്തുക. നടക്കുക, ഓടുക, ഉറങ്ങുക, നീന്തുക. ഇതിൽ നോക്കി നോക്കൂ. ഇപ്പൊ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ കൈയും കാലും ഒക്കെ അനങ്ങണം അല്ലേ. ഉറങ്ങുകയാണ് വെച്ചെങ്കിൽ മാത്രമേ അത് ചെയ്യാണ്ട് ഇരിക്കണ്ടോ. അപ്പൊ ഇതില് ഒറ്റപ്പെട്ടത് ഓടുക എന്ന് പറയുന്നത് ഉറങ്ങുക ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. കോൾഡ് എന്ന വാക്ക് XLOW എന്ന് എഴുതിയാൽ പ്രൗഡ് എന്ന വാക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചാൽ, ഇതിലിപ്പോ കോമൺ ആയിട്ട് നമുക്ക് ഏതുണ്ട്? ഡി ഉണ്ട്, ഒയും ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ ചെയ്യാം ആ വാക്കാണ്. അപ്പൊ ഇതില് ഡീനെ എന്താ ഉപയോഗിച്ചിരിക്കണേ? ഡബ്ല്യു ആണ്. അപ്പൊ ഡബ്ല്യു ആണ് ലാസ്റ്റ് വരാന്ന് നമുക്ക് അറിയാം അല്ലേ. പക്ഷെ ഇതിലെ എല്ലാ ഓപ്ഷനിലും ഡബ്ല്യു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് തേർഡ്. തേർഡില് ഓ ആണ്. ഓയിന് പകരം ഇവിടെ എന്താണ്? എല്ലാണ് അല്ലേ. അപ്പൊ തേർഡില് എല്ല് വരുന്നത് നോക്കുക. അപ്പൊ ഇതാണ് ആൻസർ എന്ന് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എ ടു സെഡ്, എക്ക് 1 അസൈൻ ചെയ്ത് ബിക്ക് 2, സിക്ക് 3, അങ്ങനെ 26 വരെ, സെഡിന് 26 വരെ അസൈൻ ചെയ്തു. ഇനി സെറ്റ് 1 ആയിട്ട് 2, 3, 4 ഇങ്ങനെ അസൈൻ ചെയ്യണം. അപ്പൊ വൈ എക്സ്, അപ്പൊ തേർഡ് എക്സ്, എക്ക് എക്സ് ആണ് വരിക അല്ലേ. അപ്പൊ നോക്കി, എക്കല്ല, എക്ക് സെഡ്, സിക്കാണ് എക്സ് വരിക. അതായത് തേർഡ് ഉള്ളത് ഇവിടത്തെയും തേർഡ്. അപ്പൊ നമുക്ക് സിക്ക് എക്സ് ആണ് തന്നിരിക്കുന്നത്. ഓയിന് അങ്ങനെ ഓരോന്നും നമ്മൾ അസൈൻ ചെയ്ത് നോക്കുക. അപ്പൊ എങ്ങനെയാണ് അസൈൻ ചെയ്തിരിക്കണെന്ന് വെച്ചെങ്കിൽ ഇതേപോലെ തന്നെ ഇതിലും എഴുതാൻ നോക്കുക. പക്ഷെ എളുപ്പമാർഗം ഇങ്ങനെയുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. ഇപ്പൊ എല്ല് വന്നത് രണ്ടെണ്ണം എന്ന് വിചാരിക്കാം, രണ്ട് ഓപ്ഷനിലെ എല്ല് വന്നിട്ട് വെച്ചെങ്കിൽ നമുക്ക് ഇത് തന്നെ ചെയ്യണം. അല്ല വെച്ചെങ്കിൽ നമുക്ക് ഇതാണ് ആൻസർ എന്ന് പെട്ടെന്ന് തന്നെ എഴുതാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഒരു ലോജിക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആൻസറുകളെ വേഗം വേഗം എഴുതാൻ ശ്രമിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. രാമു ഒരു ക്യൂവിൽ നിന്നും, ക്യൂവിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 11-ാമതെങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ടാകും? അപ്പൊ മുന്നിന്ന് എണ്ണിപ്പോ 11, പിന്നിൽ നിന്ന് എണ്ണിപ്പോ 11. പക്ഷെ ഒരേ ആളെ തന്നെയാണ് നമ്മൾ എണ്ണത് അല്ലെ, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും. അപ്പൊ ആകെ എത്രയാണ്? 11 + 11 = 22. പക്ഷെ എത്ര പേരുണ്ട് ആകെ? 22 - 1 = 21 പേരെ ആകെയുള്ളൂ. കാരണം എന്താണ്? ഒരേ ആളെ തന്നെയാണ് എണ്ണത്. അപ്പൊ മുന്നിൽ നിന്നായാലും പിന്നിൽ നിന്നായാലും ഒരാള് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ രണ്ടാളും ഒരാളെ തന്നെ എണ്ണിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ -1 ചെയ്തത്. 11 + 11 ചെയ്തിട്ട് പിന്നെ -1 ചെയ്യണം. വേറൊരാളാണ് ഇപ്പൊ ഇയാളുടെ പിന്നിലുള്ള ആളെയാണ് എണ്ണിയത് എങ്കിൽ നമുക്ക് ഇത്രയും ആളുണ്ടെന്ന് പറയാം. ഇപ്പൊ പിന്നിൽ നിന്ന് എണ്ണിയത് ഇയാളുടെ പിറകിലുള്ള ആളും മുന്നിൽ നിന്ന് എണ്ണിയത് ഇയാളെയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ 22 വരും. പക്ഷെ ഒരേ ആളെ എണ്ണുമ്പോൾ നമ്മൾ 22 - 1 = 21 എഴുതണം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.